ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 127:1 പറയുന്നു, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥമാണ്. എലിവത്തിങ്കിൽ കൂനൻ കുടുംബയോഗത്തിൻ്റെ വാർഷിക ആഘോഷമാണ് നടക്കാൻ പോകുന്നത്. ഈ കുടുംബസംഗമവും വാർഷിക ആഘോഷവും നമ്മൾ ഒരുമിച്ച് നടത്തുമ്പോൾ ഈ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവാണ് നമുക്കിത് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ കർത്താവ് ഒരുക്കുന്ന ഈ ദിനം കൂടുതൽ വിജയപ്രദമാകുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും തന്നെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുകയും ചെയ്യണം. അപ്പോൾ കൂട്ടായ്മ, അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കൂട്ടായ്മയുടെ ശക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ചൂരിലെ എടുക്കുന്ന ഒരു ഈർക്കിളി ഒടിക്കാൻ പറ്റും, പക്ഷേ ഒരുമിച്ചുള്ള ഈർക്കിളികൾ, നൂറുകണക്കിന് ഈർക്കിളിയിൽ അടങ്ങിയ ചൂല് പെട്ടെന്ന് ഒടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൂട്ടായ്മ ശാരീരികമായിട്ട് മാത്രമല്ല, ആത്മീയ കൂട്ടായ്മ ഉണ്ടാകണം, മാനസിക കൂട്ടായ്മ ഉണ്ടാകണം. അതാണ് നമ്മുടെ ഈ ഒരു കുടുംബ ട്രസ്റ്റിൻ്റെ, കുടുംബയോഗത്തിൻ്റെ കൂടി ഫലമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത്. അതിനായി എല്ലാവരും കുടുംബങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥിക്കണം. പ്രത്യേകമായി കുടുംബ കൂട്ടായ്മകളിൽ പങ്കുചേരണം. അതോടൊപ്പം തന്നെ കൂട്ടായ്മയിൽ സഹകരിക്കുകയും ചെയ്യണം. അതിനായി ഒരുക്കിയിരിക്കുന്ന എലിവത്തിങ്കിൽ കൂനൻ കുടുംബയോഗത്തിൻ്റെ ഈ വർഷത്തെ ഈ വാർഷിക ആഘോഷത്തിൻ്റെ പേരാണ് അമോറെ. എന്താണ് അമോറെ എന്ന വാക്കിനർത്ഥം? സ്നേഹമെന്നാണ്. അപ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും രക്ഷാധികാരി എന്ന രീതിയിൽ വിൽസനച്ചൻ സ്വാഗതം ചെയ്യുകയാണ്. ആരോഗ്യ ബുദ്ധിമുട്ട് മൂലം, ചില പ്രശ്നങ്ങൾ മൂലം വരാൻ പറ്റാത്തവർ, അകലങ്ങളിൽ ഉള്ളവരുണ്ട്. അവരെല്ലാം അവിടെ ഇരുന്ന് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സാധിക്കുന്നവരെല്ലാവരും തന്നെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുകയും ചെയ്യണം. അപ്പോൾ അമോറെ സ്നേഹ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അച്ഛൻ സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഈ കുടുംബ ട്രസ്റ്റ് യോഗം വാർഷിക ആഘോഷം യൂട്യൂബിലൂടെ ഓൺലൈനായിട്ട് നമുക്ക് അയക്കുന്നുണ്ട്. നമ്മുടെ വിദേശത്തായിരിക്കുന്നവർക്കും നമ്മുടെ നാട്ടിലായിരിക്കുന്നവർക്കും വരാൻ സാധിക്കാത്തവർക്ക് ഇത് കാണുവിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യൂട്യൂബ് ലിങ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഒരു ബട്ടൺ ഓൾ, അതൊന്ന് നിങ്ങൾ പ്രസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലിടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നാളെയാണ് അതിൻ്റെ ലിങ്ക് ഇടുകയുള്ളൂ. ലിങ്ക് ഇടുന്ന സമയം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അറിവ് കിട്ടും. അതനുസരിച്ച് നിങ്ങൾക്ക് ആ സമയം തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും.